എന്തേ? അല്ല കഴിക്കാൻ എന്താ? അയ്യോ ദോശ പോലും റെഡി ആയിട്ടില്ലടാ. എനിക്ക് പോണം, പെട്ടെന്ന് പോണം എനിക്ക്. അന്നാ നീ പോ. നീലേ എന്തേ? ചായ അടുക്കളയിലുണ്ട്. ചായ ബാത്റൂമിലായിരിക്കും. ഓ വിളിച്ച തമാശ രാവിലെ. അമ്മേ എന്തടി? അമ്മേ അലക്കാൻ മുമ്പ് ഇതും കൊണ്ടോണേ. പിന്നെ എനിക്ക് പുതിയ ഷൂസും പറഞ്ഞോ. എന്താ പറയാൻ പോയി? ഷൂസും യൂണിഫോം വേണം പുതിയത്. എപ്പോഴും പറയണമെന്ന് ഇങ്ങനെ പറയണമെന്നില്ല. ഞായറാഴ്ച ആവട്ടെ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്ത് പാലു ഇത്? കാല് കണ്ടില്ലേ, അഴിച്ചു പോയത്. ഞാൻ ഡാൻസ് പ്രാക്ടീസിന് പോവാ. അരമണിക്കൂർ കൊണ്ട് വെയിറ്റ്, ഇഡ്ഡലി ഉണ്ടാക്കി തരാം. എനിക്ക് സമയമില്ല, എനിക്ക് പെട്ടെന്ന് പോണം. നിന്ന് കഥകളി കളിക്കാതെ അവിടെ പോയിരുന്ന് ചുറ്റുപാടും. ഇതെന്താ വക്കോൾ തുറായത്? ഇതെന്തോ രാവിലെ തന്നെ അല്ല എന്റെ മെക്കിട്ടാണല്ലോ കയറുന്നത്. ആ ചായ അവിടെ ചായ കൊണ്ടു. സമയത്ത് എന്റെ കൂടെ പറഞ്ഞു. പോണണ്ട എന്നാ കെട്ടഴിഞ്ഞ് ഒന്ന് കെട്ടിത്തരിക. അതില്ല, അതെ ഞാൻ പോണട്ടാ. എനിക്ക് ഫുഡും വേണ്ട, ഒന്നും വേണ്ട. ഇറങ്ങി പോടാ. എടാ നീ ഇവിടെ തുള്ളിയിട്ട് കാര്യമില്ല. ഇന്നേ ഇന്ന് നിന്റെ ദിവസമാണ്. നീയാണ് ഇന്നത്തെ നേർച്ച കോഴി. നീ അല്ലെങ്കിൽ ഒരു കാര്യം, നീ പോ. അല്ലെങ്കിൽ കഴുത്തറത്തല്ലേ ഒരെല്ലാം കൂടെ പോടാ. ഇപ്പിടാ ഇവിടെ പാക്കിച്ച് പിടി, വലിച്ചു പിടി. വിടുപാലു കൊല്ലാനല്ല ബാലു. അമ്മ വിളിച്ചിരുന്നുട്ടാ. എന്തിന്? അടുത്താഴ്ച അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എല്ലാരും കൂടെ. എങ്ങനെ? അടുത്താഴ്ച അങ്ങോട്ട് ചെല്ലാൻ. ആ അടുത്താഴ്ച കരം തീർത്ത രസീത് വാങ്ങാൻ വേണ്ടി പോവാതിരുന്നല്ലേ. ഏ അത് നീ കൊളാക്കിയല്ലേ. ഇനി ഇവിടെ നിന്നാരും പോണ്ട. അതുപോലെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും? പടവലം വീട്ടിൽ. എന്ത്? ബഹുമാനം കൊണ്ട് എന്റെ അച്ഛനെ പോലെ ഞാൻ അങ്ങനെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആ ബഹുമാനം കളയും. ഞാൻ ഇപ്പൊ ഒരു പോക്ക് ഞാൻ പോണുണ്ട് അങ്ങോട്ട്. എന്നാ പോകുന്ന? ശിവ പെയിന്റിംഗ് ക്ലാസ്സിൽ പോയാ? പോയി. നീ എന്ത് പോകത്തെ? പെയിന്റിംഗ് നല്ലതാണ്, പക്ഷെ എനിക്ക് വാസന ഇല്ല അതിനോട്. അവന് വാസന മൊത്തം ഫുഡിങ്ങിലോടാ. ഫുഡിങ് അമ്മയ്ക്ക് വർത്തമാനത്തിരി. അതിന്റെ അച്ഛന്? അച്ഛൻ സൂപ്പർ അല്ലേ. അച്ഛന് ഒരു തവണ സ്വന്നാ 100 തവണ സ്വന്നം മാത്രം പറഞ്ഞോളെ. വേ എന്തായാലും ഞാൻ അടുത്താഴ്ച പോകും കേട്ടോ. ശനിയാഴ്ച പോയി, ഞായറാഴ്ച അവിടെ നിന്ന് തിങ്കളാഴ്ച ചിലപ്പോ ഇങ്ങോട്ട് വരും. ഞാനും വരും. ആരൊക്കെ പോവും? ഞാൻ പോകുന്നില്ല. ഞാൻ പോകുന്നില്ല. നീ എന്നല്ല ആരും പോകൂല. ബന്ധങ്ങളൊക്കെ നിർത്തേണ്ട അടുത്ത് നിർത്തിയാ മതി. നിങ്ങളങ്ങ് നിർത്തേണ്ട അടുത്ത് നിന്നാ മതി. നീ പോവൂല. നീ എന്നെ ധിക്കരിച്ചിട്ട് പോവോ? ഞാൻ പോവും. എനിക്ക് എന്റെ അച്ഛനും അമ്മേനെ ഒക്കെ കാണണം. നീ പോയി നോക്ക്. നീ പോടി, നീ പോയി നോക്ക്. നീ പോ. ഞാൻ പോവല്ലോ. ആ പോ. ഞാൻ പറഞ്ഞിട്ടല്ലേ ഫോൺ പോലും വിളിച്ചു പോരുത്. കച്ചറ കൂട്ടങ്ങൾ ബന്ധം സ്ഥാപിക്കാൻ പറ്റിയ തള എന്താന്തേ ഇച്ചിരി ഓവറല്ലേ. എടേ ഓവറൊന്നും അല്ലടേ. അതെ ഇവിടെ ഭാര്യ ആയിരുന്നാലും അമ്മ ആയിരുന്നാലും സഹോദരി ആയിരുന്നാലും നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തണം, അല്ലെങ്കിൽ തലയെ കയറിയിരിക്കും. മനസ്സിലായില്ല. മനസ്സിലാവുള്ള പ്രായമാകുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഇപ്പം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എന്താടാ കണ്ണ് കടച്ചോണ്ടിരിക്കുന്നത്? എടാ ഇതൊക്കെ അച്ഛൻ്റെ നമ്പർ അല്ലേടാ, ഒന്ന് വരട്ടി വിടണ്ടാടാ ഇടയ്ക്കിടയ്ക്ക്. ഇപ്പം മനസ്സിലായാ?
അങ്ങനെ അല്ലെങ്കിൽ പിന്നെ 30 സെന്റിന്റെ കരോടത്തിന്റെ രസീത് അച്ഛന് തരാതെ അവള് നിന്റെ മാമന് കൊടുക്കൂടാ. അപ്പൊ ആരടുത്താ അവൾക്ക് സ്നേഹം? മാമന്റെ അടുത്തല്ലേ? എന്താണ് ജോലി തിരക്കാ? ജോലി തിരക്കാ, എന്നെ തൊടണ്ട. എന്തോ നീലു കള്ളിയം കാട്ടിയ നീലി. അതെ, നില്ല്, നീ പോടി. പടവലം വീട്ടിൽ പോയി ഒരാഴ്ചയൊക്കെ നിന്നിട്ട് വാ, എനിക്ക് ഒരു കുഴപ്പമില്ല. അയ്യാളെ ശരിയേട്ടാ കള്ളി. പോകുമ്പോഴേ ഒരു കാര്യം പറയണം, പ്രത്യേകിച്ച് ഒരു കാര്യം പറയണം കേട്ടാ. അത് ഞാൻ അറിയാതെ ആ 30 സെന്റ് സ്ഥലത്തിൻ്റെ ആധാരം ബാങ്കിൽ പണയം വെച്ചില്ലേ, വെച്ചില്ലേ, അത് തെണ്ടിത്തരായി പോയെന്ന് പറയണം. ആ എന്നെ അറിയിക്കാതെ, എന്നെ അറിയിക്കേണ്ടതല്ലേ പറഞ്ഞ അവര്, അങ്ങനെ നിന്റെ അടുത്ത് പറഞ്ഞേ, അതുകൊണ്ടാണല്ലോ നീ എന്നെ അറിയിക്കാതെ അല്ലേ. ശരിക്കും ബാലുവിൻ്റെ അടുത്ത് പറയണമെന്ന് ഞാൻ എപ്പോഴും എപ്പോഴും വിചാരിക്കും, പിന്നെ എനിക്ക് കാണുമ്പോൾ ഒരു പേടി. പിന്നാണെങ്കിൽ ശ്രീകൂടിനും ബാലു കൂടെ അതറിഞ്ഞു കഴിയുമ്പോൾ വഴക്കിടുമല്ലോ. അയ്യോടാ, പിന്നെ ശ്രീകൂട് അതിന്റെ ലോൺ കറക്റ്റ് ആയിട്ട് എന്തായാലും അങ്ങനെ പറയരുത്, എനിക്കല്ലേ ബാലുവിൻ്റെ അല്ലേ. വാക്കിലേ ഉള്ളൂ. നേരത്തെ വന്നടാ, ഇന്ന് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല, രണ്ടു മൂന്ന് പേര് വന്നില്ല. ഞാൻ ഇവിടെ വരട്ടെ? എവിടെ പ്രാക്ടീസ്? അച്ഛാ, അച്ഛന് ഈ ശരീരം ഇങ്ങനെ കൊണ്ടു നടക്കാൻ ഒട്ടും ആഗ്രഹമില്ല അല്ലേ. അച്ഛാ, എന്തൊന്നും ഉണ്ടാത്ത അമ്മ, നിങ്ങൾ നല്ല വിശപ്പ്, വല്ല ഉണ്ടാക്കി വെക്കണേ. അവൻ വന്നപ്പോഴേ ഒരു സ്മെല്ലുണ്ടായിരുന്നു, ശ്രദ്ധിച്ച? സിഗരറ്റിന്റെ. എടി അവൻ കൈ വെച്ചില്ലേ, തോളില് കൈ വെച്ചില്ലേ, അപ്പഴ ഞാൻ മണത്ത് പോയി. സിഗരറ്റിന്റെ നാറ്റം നിനക്ക് തോന്നിയതായിരിക്കും. പിന്നെ ഞാൻ ഈ ലോകത്തൊന്നും അല്ലല്ലോ ജീവിക്കണേ, നിനക്ക് തോന്നിയായിരിക്കും. എന്നാ പിന്നെ അവനടുത്ത് ചോദിക്കാൻ എന്ത്? ഞാൻ ചോദിച്ചാൽ ശരിയാവില്ല. എന്നാ പിന്നെ ഞാൻ പോയി ചോദിക്കാം. വേണ്ട, നമുക്ക് വരട്ട്, എന്നെ സമയമുണ്ട്, നമുക്ക് പിന്നെ ചോദിക്കാം. ഒരു കാര്യം ചെയ്താലോ, ഞാൻ പതുക്കെ ചെന്ന് അവന്റെ കൈ മണത്ത് നോക്കാം. അവ അറിയല്ലേ. ഇല്ല എന്താ എന്താ കഴിക്കാൻ എടുക്കാത്ത മോനെ, എന്താ കഴിക്കാൻ വേണ്ടേ? എന്താ കഴിക്കാൻ വേണ്ടേ? എന്തൊക്കെ കഴിക്കാനുണ്ട്? ഇഡ്ഡലി. ആ ഇഡ്ഡലി മാത്രമേ ഉള്ളടാ. പിന്നെന്താ എന്തൊക്കെ കഴിക്കാൻ വേണ്ടെന്ന് ചോദിച്ചത്? അല്ല, ഞാൻ ചോദിച്ചത് വേറെ ഒന്നും അല്ല. നിനക്ക് ഇപ്പൊ എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അമ്മ അമ്മ വൈകുന്നേരം ഉണ്ടാക്കി തരാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതൊക്കെ അമ്മയ്ക്ക് പെട്ടെന്നൊരു സ്നേഹം. പെട്ടെന്നല്ല, എനിക്ക് എപ്പോഴും സ്നേഹമുണ്ട്. നീ അല്ലേ എന്റെ ആദ്യത്തെ സന്താനം. അമ്മ എന്നെ സ്നേഹിക്കോ? അമ്മ എനിക്ക് എന്തൊക്കെ ഫുഡ് വേണമെന്ന് ചോദിക്കേ, അപ്പൊ ഞാൻ നാളെയും മറ്റന്നാളെ അതിന്റെ നാളെ ഉള്ള ഫുഡൊക്കെ ഒരു ലിസ്റ്റ് ആക്കി തരാം. എന്താ പോടാ മോൻ, പറ മോൻ എന്താ കഴിക്കാൻ വേണ്ടേ, പറ. ഇവിടെ ഇപ്പൊ എന്താ കഴിക്കാനുള്ളത്? ഇഷ്ടമുള്ള ആഹാരം എന്താന്ന് വെച്ചാ അമ്മ എടുത്ത് പറഞ്ഞു, അമ്മ എല്ലാം ഉണ്ടാക്കി തരും, നമുക്ക് രണ്ടുപേരും കൂടെ ചേർന്ന് കഴിക്കടാ. ഞാൻ അവന്റെ കൈമെടുത്ത് നോക്കി, കിട്ടിയാ സിഗരറ്റിന്റെ പണം? കിട്ടിയാ? ഇല്ല, സോപ്പിന്റെ പണം. ചിലപ്പോ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് സോപ്പിട്ട് കൈ കഴുകിയായിരിക്കും. സാധാരണ കഴിക്കുമ്പോ കൈ കഴുകാറില്ലല്ലോ. നിങ്ങളെ സോപ്പാവല്ലോ അവനു. ഇതവൻ മനപ്പൂർവ്വം എന്തോ സംശയം തോന്നിയിട്ടാ, അതുകൊണ്ട് അവൻ കഴിവതാണ്. പിടിച്ചോളാം, ഞാൻ പിടിക്കും. അമ്മ എനിക്ക് നല്ല വിശപ്പൊന്ന് കൊണ്ടുവരണ്ട വല്ലതും കഴിക്കാൻ. അമ്മ എനിക്കും വിശക്കുന്ന എന്തെങ്കിലും താ. എടാ ദൈ പോരാ, ബാലുവിന് എന്താ കഴിക്കാൻ വേണ്ടേ?
ഇത് ഞാൻ കൈയോടെ പിടിക്കും. അവന്റെ തന്തല്ല എന്റെ തന്ത, അവന്റെ തന്തല്ല എന്റെ തന്ത. അങ്ങനെ സംശയം ഇപ്പൊ നീ പോയി കൊണ്ടുവരാട്ടാ. ഫോട്ടോ എൻ്റെ അച്ഛൻ കൊച്ചച്ഛൻ്റെ ഫോട്ടോയാണ് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. മൈക്കിൾ ജാക്സൺ അതായിരിക്കുന്നു. എന്തോന്ന് വെച്ചത്? നീ കിടന്ന് ഉറങ്ങാൻ കണ്ടപ്പോഴേ അച്ഛനെ ഒരു ഉമ്മൻ തരാന്ന് തോന്നി. നീ എന്റെ മൂത്ത് ഇറങ്ങല്ലേടാ. പിന്നെ ഉമ്മൻ തരാൻ വേറെന്തിനാ വന്നത്? വേറെന്തിന്? വേറെന്തിനുമല്ല. ഡേ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടാ. ആ അതിനൊന്നും ആവശ്യമില്ല, ഞാൻ നേരത്തെ വൃത്തിയാക്കി വെച്ചതാ. ഇല്ല മക്കളെ, അച്ഛൻ വൃത്തിയാക്കിയിട്ട് ഒരുപാട് നാളെയല്ല, അതുകൊണ്ടാണ്. അത് ശരിയാവില്ല അച്ഛാ, അച്ഛൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോകും. പിന്നെ അച്ഛൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയതിന് പോകൂല, അച്ഛൻ കൂടെ നിന്ന് മുറിയൊക്കെ വൃത്തിയാക്കാം കേട്ടാ. എന്താച്ചാ ഇതിന്റെ കൈയൊക്കെ എന്താടാ മെലിഞ്ഞ്? നീ ഒന്ന് കഴിക്കില്ലടാ, ക്ഷീണിച്ചവരടാ നീ. ഞാൻ ക്ഷീണിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഡെയിലി ഡാൻസ് പ്രാക്ടീസാ. ഞാൻ ഭയങ്കര ഹെൽത്തി ആവണ്ടില്ലേ. ചുണ്ടൊക്കെ കറുത്തല്ലേ, കറുത്ത് വരണ്. ചുണ്ടൊന്നും കറുത്തിട്ടില്ല. കണ്ണിന് താഴെ കറുപ്പൊക്കെ അടിച്ചു, കണ്ണൊക്കെ ക്രാവ് ഇരിക്കുന്നു. കണ്ണൊക്കെ എന്താ അച്ഛന് വേണ്ടത്? മനുഷ്യനെ പേടിപ്പിക്കാൻ വന്നതാ? പറഞ്ഞറിഞ്ഞ് രോഗിയാക്കോ. അച്ഛൻ രോഗിയാക്കൂല, മക്കള് സ്വന്തം ശരീരത്തിനെ ദ്രോഹിക്കായിരുന്നാ മതി, അവസാനം രോഗിയാവും. അച്ഛൻ എന്തോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡേ നീ അച്ഛനെ മണ്ടനാക്കല്ലേ, അച്ഛൻ നിന്റെ പ്രായമൊക്കെ കഴിച്ചിട്ട് തന്നെ വന്നാട്ടാ കേട്ടാ മക്കളെ. ഡേ എന്താടാ നീ ഇപ്പൊ എന്ത് ചെയ്താ? ഡേ ചില്ല ഇവിടെ. ഞാൻ ഊരിക്കളഞ്ഞ്. ദിസ് ഈസ് അവർ സ്റ്റൈൽ ഫാഷൻ. എടാ സ്കൂട്ടറിൽ പോകുമ്പോ പൊടി അടിക്കില്ലടാ. അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല, വി ജസ്റ്റ് നീഡ് അവർ സ്റ്റൈൽ. എനിക്ക് ഫാഷൻ മാത്രം മതി. കണ്ണ് പൊട്ടിക്കാനും കുഴപ്പമില്ല. മക്കളെ അച്ഛൻ മക്കളെ കൊണ്ട് ഒരു അമ്പലത്തിൽ പോവാ. അറിയോ ഏതമ്പലം? ഏതമ്പലം? പളനി. പളനി ശരിയാക്കി തരാം കേട്ടാ. മതിരിക്കുമോർ മകളെ മലയാള മഞ്ചൽ കൊണ്ടുവരു, കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ മതിരിക്കുമോർ മകളെ. കേശു ഭയങ്കര പാട്ടാണോ നീ? ആരോ ഓർമ്മ മതിരിക്കണ അലീന ഫ്രാൻസിസാ. എന്തായാലും നന്നായിട്ട് പാടുണ്ട് കേട്ടാ. ആരാ അച്ഛൻ പഠിപ്പിച്ചെന്ന? ഒന്നും കൂടി പാടാമോ എനിക്ക് വേണ്ടി? നിന്റെ അബ്ബേ തന്നെ മരിച്ച ഞാൻ പാടാം. ഓ മതിരിക്കുമ്പോർ മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ. നീ എപ്പോഴും കളിയാക്കുമല്ല, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവന് നിന്നെ കളിയാക്കാം കേട്ടാ. ആ പോക്കറ്റിലെന്നോടാ? ഏ പോക്കറ്റിലെന്തോന്നു? പോക്കറ്റിലെന്തോന്നു? മൊബൈല്? മൊബൈല്? മൊബൈല് മൊബൈൽ നോക്കട്ടെ. ഇതെന്തോന്നു? ഏ ഇത് മൊബൈല്. ഇതെന്തോന്നു? എന്ത് ഇതാണ് മൊബൈൽ അല്ലേ? കള്ളായി കുറെ നേരം കൊണ്ട് ഞാൻ നിന്നെ വാച്ച് ചെയ്യണ്. നോക്ക് മോൻ പാക്കറ്റ് കണക്കിലാണ് സേർച്ച് വഹിക്കണം. ചോദിച്ചു നോക്ക് എടാടാ, നിന്റെ 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 ദേഹത്ത് നേരത്തെ നിന്റെ നിന്റെ കയ്യിൽ നിന്റെ മണം അടിച്ചപ്പോഴേ ഞാൻ ഇവിടുത്ത് പറഞ്ഞു. ഏ ഇപ്പൊ എങ്ങനെയുണ്ടടി? ഇപ്പൊ എങ്ങനെയുണ്ട് പറ അച്ഛൻ? കാര്യം അറിയാതെ ഇപ്പൊ എന്തിനാ തല്ലിയത്? അമ്മേന്റെ കാര്യം നീ നോക്കണ്ട, അമ്മേന്റെ കാര്യം ഞാൻ നോക്കണം. നീ കൂടുതൽ കളിക്കല്ലോ ഏട്ടാ. നീ നീ എടാ നീ ആരെന്ന് കള്ള, നീ ആരെന്ന് എനിക്ക് മനസ്സിലായടാ. മനസ്സിലായി? ആ നിന്നെ വിട്ട്, നീ പോ. പാടാറങ്ങി എവിടെയെങ്കിലും ആരെന്ന് മനസ്സിലായ? അയ്യോ എടി നിലക്കാണ് അടി, പാട്ടും കൂത്തും ഡാൻസും ഈ പന്ന അച്ഛൻ്റെ കൈ കൊടുക്കണ.
ആരോ മേടം കൈ വിടുന്നേടിക്കണം മുറിവീടി വരെ ഇറങ്ങി പോടാ വീട്ടിൽ നിന്ന്. അവന്റെ കുന്തം കുടച്ചക്കറ പാട്ടം അവന്റെ അവന്റെ ബ്രേക്ക് ഡാൻസ് അവന്റെ കുറെ കാതറക്കുറ പയ്യന്മാരോടും വിളിച്ചോണ്ട് വന്ന് നിങ്ങൾ ഇടപെടാൻ വന്ന ഇവിടെ ആരും വരല്ല. നീ പോ, നീ പാടാ, എവിടെ ഇറങ്ങി പോടാ. നിനക്കാണോടി നിനക്ക് വാലി നിർത്ത്. അവന്റെ പേടി അവന്റെ മുടിക്കാത്ത നോക്കണേ, കുറ്റിമുടിയാണ് അവന്റെ മുടിക്കാത്ത നോക്കണി, തപ്പി നോക്കണി. അവന്റെ അവന്റെ ആട്ടം പാട്ടും കൂത്തും, അയ്യോ എന്താ ഇതായിരുന്നു അമ്മ. എന്റെ അമ്മ വലിയ ആരോ അവന്റെ അവന്റെ അച്ഛനാണ് മൈക്കിൾ ജാക്സൺ. ആ മുറിയിക്കണ അപ്പൊ എടുത്ത് കളയടി പോട്ടേക്ക്. അല്ലെ അവന്റെ മാമനാ ഇപ്പുറത്തൊരുത്ത, ഇപ്പുറത്തൊരുത്ത. എടി എടി വല്ല വല്ല ഭഗവാന്റെ പടം വല്ല വധിച്ച് കത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറയണേ. അവന്റെ അച്ഛായി എന്താ പറഞ്ഞു കൂടിപ്പോ. ആ വൃത്തിയിട്ടാണല്ലോ എന്റെ കണ്ണുമ്പേ കണ്ടല്ലോ, കണ്ണുമ്പേ കണ്ടാലുണ്ടല്ലോ അവരെ. അവനെ റെഡിയാക്കളഞ്ഞ് എന്താ നിനക്ക് വന്നോടാ സേർട്ട്, ഇങ്ങനെ വേടാ, എടാ വേടാ വേടാ, ഇവിടെ നിനക്ക് വന്നോടാ, ഇവിടെ ഇവിടെ വേടാ, ഇവിടെ വേടാ, ഇവിടെ വേടാ, അപ്പുറ തലയാ നിനക്ക് വേണോടാ, കേട്ടോടാ സേർട്ടോടോ വേണ്ടേ. പ്രാന്ത് നിന്റെ അച്ഛന് സിഗരറ്റ് വലി എവിടുന്ന് ശീലിച്ചെന്നുള്ളതാ ഭയങ്കര മോശമായി പോയല്ലേ അമ്മേ. അതും കാരണം ഈ കുടുംബത്തിന് അടുത്തത് തന്നെയാണ് ആവശ്യമില്ലാതെ കാരണവരെ പോലെ ഓരോ ഡയലോഗ് അടിച്ചോണ്ടിരുന്നോ. നിന്നെ ഞാൻ എന്തോരം സ്നേഹിച്ച്, എന്തോരം വിശ്വസിച്ച്, നീ ചതിച്ചത് വേറെ ആരല്ല എന്നാണ്. ഒരുപാട് അഭിമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു മോനുണ്ടെന്ന് ഓർത്ത്, ഒരുപാട് അഭിമാനിച്ച്. ഇനി ആരോടും പറയൂല, ഇനി നിന്നെ പോലെ ഒരു മോനുണ്ടെന്ന് ഞാൻ ആരോടും പറയൂല. എനിക്കിത് കിട്ടണം. അഹങ്കരിച്ചതാ, നിന്നെ കുറിച്ച് ഒത്ത് ഞാൻ അഹങ്കരിച്ചതിന് ദൈവം തന്ന ശിക്ഷയാണിത്. തൃപ്തിയായടാ, തൃപ്തിയായി. എന്തിനു കാണണേ, അയ്യോ ഇവൻ പോയി, കൈവിട്ട് പോയി, നശിച്ച് നശിച്ച് നാറാണ കല്ലെടുത്തവൻ. ഇനി അവരെ ഇഷ്ടപ്പെടില്ല. കണയിപ്പിച്ചാടാ നീ. ഏ ഡേയ്, നീ സിഗരറ്റ് മാത്രമേ വലിക്കുള്ളൂ, അതെ വേറെ വല്ല കൊണ്ടാ പറയടാ. നീയേ കണ്ടവൻ്റെ മുമ്പേ കൈതിട്ടുണ്ട, തെണ്ടി എരന്ന് വലിക്കണ്ട. എന്നാ വലി വലിയടാ, തീരുമ്പോൾ അച്ഛൻ വാങ്ങിച്ചു തരാം. ഈ അച്ഛൻ എന്ന് പറയണ ഈ ഓച്ച ഉണ്ടല്ലോ കോന്തായി, ഞാൻ വാങ്ങിച്ചു തരാം. എന്നാ വലി വലിയടാ. വലിച്ചേനെ, പക്ഷേ ഇതെൻ്റെ ബ്രാൻഡല്ല. കേട്ടാടി അവൻ പറഞ്ഞിട്ട് പോയ കേട്ടാ, ഇടി കേട്ടാന്ന്. ഇടി നിന്നെ കൊല്ലി, നിന്നെയാണ് കൊല്ലേണ്ടത്. എന്താന്ന് വല്ലാക്കെടുത്ത് കഴിക്കാൻ നോക്ക്, പോഞ്ഞ പുള്ളി പുറത്ത്. പണ്ടാരാണ്ട് പറഞ്ഞല്ലേ, പാമ്പിന്റെ അടുത്ത് ഇണങ്ങിയാലും കിടക്കുന്ന പാകിയുടെ അടുത്ത് ഇണങ്ങരുത്. എന്താ വെച്ചാ പാമ്പിന്റെ പാമ്പിന്റെ അടുത്ത് ഇണങ്ങിയാലും കിടക്കുന്ന പാലടുത്ത് ഇണങ്ങരുത്. ഓ എടേ, നീ ഇതൊക്കെ കണ്ടും കേട്ടും വളർന്ന് അവസാനം തലയിരിഞ്ഞു പോവടേ. കേശു അങ്ങനൊന്നും പോവത്തില്ല അച്ഛാ, കേശുവിന് രീതിയറിയാലോ. ഓ പോയിരുന്നാ കൊള്ള. എല്ലാരും കൂടി എന്നെ ഒരു മോശക്കാരനാക്കി, വൃത്തിയിട്ടവനാണെന്ന് മുദ്രയും കുത്തി. അല്ലെങ്കിൽ ഇവിടെയുള്ള ആർക്കും എന്നെ അത്ര വിശ്വാസമൊന്നും ഇല്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതെ, ആ സിഗരറ്റിൻ്റെ പാക്കറ്റ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡാൻസ് മാസ്റ്റർ രാജീവ് സാറിൻ്റെ ആയിരുന്നു. ജീൻസിലിട്ട് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകുമെന്ന് വിചാരിച്ച് എൻ്റെ കൈ തന്നാണ്, പോക്കറ്റിലിട്ടിട്ട് തിരിച്ചു കൊടുക്കാൻ മറന്നുപോയി. വിശ്വാസമില്ലേ? എന്നാ സംസാരിക്കേ.
സംസാരിക്കേ. ഹലോ, ഹലോ സാറേ. ഹായ്, അങ്ങനെയൊന്നുമല്ല സാറേ, ഇത് പെട്ടെന്ന് കണ്ടപ്പം സീറ്റ് കയറിയിരിക്കുന്ന കണ്ടപ്പോഴേ ഒന്ന് വിഷമിച്ചില്ല. പിന്നെ അവൻ എനിക്ക് അറിയണം നമ്മളെ. അയ്യോ, പിന്നെ അവൻ നല്ല വേണല്ലേ. ആ ആ ഹാ, ശരി സാറേ. ആ ശരി, ഓക്കെ. അല്ല സാറേ, ഒരു കാര്യം, ഈ സാറ് ഇങ്ങനെയൊന്നും കയറി വലിച്ചുകളല്ലേ കേട്ടോ സീറ്റ്. ഡാൻസൊക്കെ പഠിപ്പിക്കണ്ടേ, സ്റ്റാമിന കിട്ടില്ല. ഇപ്പം തന്നെ കിതയ്ക്കണം സാറ് സംസാരിക്കുമ്പോൾ. ഓ അങ്ങനെ ശരി, എങ്കിൽ നന്നായിരിക്കും സാറിനുള്ള. ശരി ശരി, എന്താ പറഞ്ഞു വല്ല ഞാൻ സംസാരിച്ചില്ല, കുഴപ്പം വല്ല ഉള്ളോ സാറിൻ്റെ അടുത്ത്? ഇല്ലല്ല. ഏണ്ടേ, ആവാ. ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ അവൻ തെറ്റുകാരനെന്ന് പറഞ്ഞില്ലേ? നീയല്ലേ കിടന്ന് ചാടിയത്. എൻ്റെ ചെറുക്കൻ എൻ്റെ അടുത്ത് ആരും വേണ്ടാന്ന് വരണ്ട. ഇവിടെയുള്ള ആർക്കും എന്നോട് ഒരു സ്നേഹവുമില്ല. നിന്നോട് സ്നേഹമില്ലാത്തോണ്ടാണോ നീ സിഗരറ്റ് വലിച്ചു പറഞ്ഞപ്പോ ഇത്രയും വിഷമം വന്നത്? സ്നേഹം എന്ന് പറഞ്ഞാലേ വിശ്വാസം എന്നും കൂടി ഒരു അർത്ഥമുണ്ട്. വിശ്വാസം ഇല്ലാത്തടത്ത് എവിടെ വെച്ച സ്നേഹം? കേട്ട് പടിയടി, കേട്ട് പടി. മക്കളഞ്ഞുവാ, അത് അച്ഛന് ആ ഒപ്പാളായിപ്പോടാ. നിനക്കറിയാലോ അച്ഛൻ്റെ സ്വഭാവം. മക്കളെ കയ്യിൽ സിഗരറ്റ് ഇരിക്കണ്ടപ്പോ എന്തോ അച്ഛന് അച്ഛന് ഭ്രാന്ത് എടുത്തടാ. പോട്ട്, അച്ഛനൊരു കഥയില്ലാത്ത നിങ്ങടാ. ആരും അറിഞ്ഞ എൻ്റെ അച്ഛൻ കഥയില്ലാത്തവനാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കഥ എൻ്റെ അച്ഛനാണ്. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ മോനെ ഞാൻ അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യൂ? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ചെയ്യുമെന്ന്? എനിക്ക് ആദ്യം അറിയായിരുന്നു ഇതെല്ലാം ഇങ്ങനെ അവസാനിക്കുമെന്ന്. അവസാനം എല്ലാം കൂടെ ഒരു സങ്കടമുണ്ട്, അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. തലയാണ് ഇവിടെ പുകഞ്ഞ്. എടാ നമുക്ക് വേടാ, പുറത്താണെങ്കിൽ ഫുൾ മഴയാ, നമുക്കൊന്ന് പോയി അടിച്ച് പൊളിച്ചാലോ. മഴ അറിഞ്ഞിട്ട് കൊറേ നാളായി. നീലും നീലും നിൽക്കണം. Secret side and plain sight. Well, the streets are